呢？我领你。अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। अज़हरी पल माशाल्लाह उधर इस्माइल पल लिखेंगे शरीफ पल लंगोड़। अलैकुम अस्सलाम व रहमतुल्लाहि व बरकातुहू। शरीफ सुगम अल्हम्दुलिल्लाह। इंशाल्लाह तीर्च्चयायुम दुआ चेय्युम अल्लाहु नाफिया इल्म नल्कि नम्मुडे मक्कळक्कोक्के अल्लाहु नाफिया इल्म नल्कट्टे। औषादൻ വരി हारिस वालेकुम अस्सलाम व रहमतुल्लाहि व बरकातुहू। अबू हमदा माशाल्लाह वालेकुम अस्सलाम। हनीफ रहमानी वालेकुम अस्सलाम। अबू हमदा रसाकुमल माशाल्लाह पत्तनंतिट्टा പ്രിയമുള്ള ഹബീബീങ്ങളെ മുത്തു നബിയാണ് നമ്മുടെ സബ്ജക്റ്റ് കമറുൽ ഇസ്ലാം। വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു। തീർച്ചയായും ദുആ ചെയ്യും, എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക। പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ അവരെ ദുആയിൽ ഉൾപ്പെടുത്തുക। അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ। ഇന്നൊരു SSLC റിസൾട്ട് വന്ന ദിവസം കൂടിയാണല്ലോ, ഒരുപാട് കുട്ടികൾ സന്തോഷം പങ്കിടുന്ന ഈ നിമിഷത്തിൽ എല്ലാ വിജയിച്ച കുട്ടികളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം। ഒരു പ്രത്യേകതയുണ്ട്, കൊറോണ കാലത്തെ SSLC ആയിരുന്നു ഈ വർഷത്തെ। ഏതായാലും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഏകദേശം ജൂലൈ 31 വരെ പോകുമെന്നാണ് അറിയാനൊക്കെ പറ്റിയത്. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു നാഫിയ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ, അവരെ പഠനത്തിനൊക്കെ അല്ലാഹു പുരോഗതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും മുത്തുനബിയുടെ പിതൃവന്മാരെ കുറിച്ചാണ് നാം സംസാരിച്ചു വന്നിരിക്കുന്നത്, ഷഫീഖ് ഫൈസി കായംഗൾ മാഷാല്ലാ। മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിയുടെ എല്ലാ മുത്തുനബിയാണ് എന്ന് നാം ഓരോ ക്ലാസ്സുകളിലും പറയാറുണ്ട്. തീർച്ചയായും ദുആ ചെയ്യും പ്രവാസികൾക്ക് പ്രത്യേകിച്ച്, ഇൻഷാ അല്ലാ।
അപ്പൊ ഏതായാലും സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം മുത്തുനബിയാണ്. ആ മുത്തുനബിയെ കുറിച്ച് അറിയലാണ്, ആ മുത്തുനബിയെ കുറിച്ച് പഠിക്കലാണ്, ആ മുത്തുനബിയുമായി ആ മുത്തുനബിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രങ്ങൾ നാം അറിയലാണ് നമ്മുടെ ലക്ഷ്യം. നാം പറഞ്ഞു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവന്മാരെ കുറിച്ചായിരുന്നു പറഞ്ഞു വന്നത്. കബീർ ഒരു മനയൂർ, വാലൈക്കും അസ്സലാം, തീർച്ചയായും ദുആ ചെയ്യും. സിദ്ദീഖ് ചൗക്കി, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിദ്ദീഖ് ചൗക്കി, അറിയാതെ പൂന്തുരുത്തി വാച്ച്. അപ്പം നാല് മുത്തുനബിയുടെ നാല് പിതൃവന്മാരെ കുറിച്ച് നാം പറഞ്ഞു. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, രണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു, മൂന്ന് അബൂ താലിബ്, നാല് അബൂ ലഹബ്. ഇന്നലത്തെ നാഫിയ ഇൽമു നാദി നല്ല അനുഗ്രഹിക്കട്ടെ. അമീൻ റസൂലുള്ളാഹി ഇൻഷാല്ലാ. കാസർഗോഡ് തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ ബഷീർ ഫൈസിയുടെ പരിപാടിയിൽ വെച്ച് കണ്ടിരുന്നു. ഇന്നലെ രാത്രി 50 എപ്പിസോഡിൻ്റെ ഒരു ദുആക്കെ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തിരുന്നു. അൽഹംദുലില്ല, നിങ്ങളെയും കണ്ടിരുന്നു. സിദ്ദീഖ് ചോക്കി, ഇൻഷാല്ലാ തീർച്ചയായും ദുആ ചെയ്യും സഹോദരങ്ങളെ. നൗഷാദൻ വരെ മോൻ്റെ മാഷാല്ലാ. ദാറുൽഹുദയിലെ എൻട്രൻസ് 4-ാം തീയതിയാണ്. ഒരുപാട് കുട്ടികൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു നല്ല ഉയർച്ചയും ദീനിന് ഉപകരിക്കുന്ന ഒരു ആലിമാക്കി അള്ളാഹു മാറ്റട്ടെ. മാഷാല്ലാ. അബ്ദുൽ ഖാദർ ഫൈസി, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നമ്മളെ ഖാദർ ഫൈസി ഉസ്താദിൻ്റെ ഒരു ഫാദില കോഴ്സുണ്ട്. SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്കുള്ളൊരു കോഴ്സാണ്. അതിലൊക്കെ നമ്മുടെ പെൺകുട്ടികളെ ചേർക്കുക. തൊട്ടടുത്ത് തന്നെയാണ് കൂറ്റനാടാണ് സ്ഥാപനം. മാഷാല്ലാ, അങ്ങനെ സമസ്തയുടെ ഒരുപാട് പദ്ധതികളും ഒരുപാട് പ്രവർത്തനങ്ങളും ഓൺലൈനിലൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ പ്രാഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇൻഷാല്ലാ, നാട്ടിലാണ് കാസർഗോഡ് യാത്ര. മനുഷ്യ തീർച്ചയായും അള്ളാഹു യാത്ര ഖൈറിലാക്കട്ടെ, എളുപ്പത്തട്ടെ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മുത്തുനബിയിലേക്ക് കടക്കാം. എന്നിട്ട് ഇടയിൽ നമുക്ക് കമൻ്റൊക്കെ വായിക്കാം. പറഞ്ഞു വന്നത് നാലാളെക്കുറിച്ചാണ്. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, രണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു, മൂന്ന് അബൂ താലിബ്, നാല് അബൂ ലഹബ്. അബൂ ലഹബിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുവായി കണ്ടിരുന്ന അബൂ ലഹബിൻ്റെ അന്ത്യവും അവൻ്റെ മകൻ്റെ അന്ത്യങ്ങളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് പറയാൻ പോകുന്നത് ബാക്കിയുള്ള ഇളയപ്പന്മാരെ പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിമാരിലേക്ക് കടക്കുകയാണ്. അഥവാ വാപ്പയുടെ സഹോദരിമാരാണല്ലോ അമ്മായി. ഏതായാലും 5-ാമത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനാണ് ഹാരിസ് എന്ന് പറഞ്ഞു. യൂനുസ് ആദ്യമായിട്ടാണ് ഉസ്താദിൻ്റെ ലൈവിൽ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. യൂനുസ് എനിക്ക് അബ്ദുൽ മുത്തൽ ഹാരിസ് 5-ാമത്താളാണ്. ഞാനിത് പറഞ്ഞു വന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കിയാണ്. ഈ മനസ്സിലാക്കിയത് നാം നമ്മുടെ കുടുംബവുമായി നമ്മുടെ മക്കളുമായി പങ്കുവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 5-ാമത്താള് ഹാരിസാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മൂത്ത പുത്രനാണ് ഹാരിസ്. ആരാണ്? അബ്ദുൽ മുത്തലിബിൻ്റെ മൂത്ത പുത്രനാണ് ഹാരിസ്. ഹാരിസിൻ്റെ ഉമ്മയുടെ പേര് സൊഫിയ എന്നാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു ഭാര്യയാണല്ലോ സൊഫിയ. ഈ അബ്ദുൽ മുത്തലിബ് സംസം കിണർ കുഴിക്കുമ്പോൾ, അഥവാ സംസം മൂടപ്പെട്ടൊരവസ്ഥയിലുണ്ടായിരുന്നു, അങ്ങനെ ആ സംസം കിണർ കുഴിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിനെ സഹായിക്കാൻ കൂടെ സഹായത്തിനുണ്ടായിരുന്നത് ഈ ഹാരിസ് എന്ന മൂത്രപുത്രനായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ സഹായത്തിനുണ്ടായിരുന്നത് സംസം കിണർ മൂടിയ സമയത്ത് രണ്ടാമതതിനെ കുഴിച്ചെടുക്കുമ്പോൾ സഹായിച്ച മകനായിരുന്നു ഹാരിസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഹാരിസ് അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. അബ്ദുൽ മുത്തലിബ്
അബ്ദുൽ മുത്തലിബിൻ്റെ ഹയാത്തിലുള്ള സമയത്ത് തന്നെ തൻ്റെ മകനായ ഹാരിസ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ഹാരിസ് മരണപ്പെട്ടിരുന്നു. 5 ആൺമക്കളാണ് ഹാരിസ് എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് പ്രത്യേകത, ഈ ഹാരിസിൻ്റെ 5 മക്കളും സഹാബിയായിരുന്നു. മഷാഅല്ലാ, ഉണ്ടല്ലോ 5 മക്കളും സഹാബിയായിരുന്നു. മഷാഅല്ലാ, ബഷീർ ഫൈസി മഷാഅല്ലാ. മഷാഅല്ലാ, ഇന്ന് 59-ാമത്തെ എപ്പിസോഡാണല്ലേ. ഇൻഷാല്ലാ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. രാത്രിയും സജീവമായി പങ്കെടുത്ത സഹോദരങ്ങളൊക്കെ ഉണ്ട് പ്രവാസലോകത്ത്. അള്ളാഹു ആ യാത്രാ സംഘത്തെ, അതിൽ ഒരു എളിയ അംഗം കൂടിയാണ് ഞാൻ, അള്ളാഹു ആ യാത്രാ സംഘത്തെയും എൻ്റെ സഹകാരികളെയും ഒക്കെ അള്ളാഹു തല കബൂൽ ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. ഫൈസ് കൂരാട് സാബിർ മഷാല്ല. അപ്പം ഏതായാലും ഹാരിസ് ഒരു ഭാഗ്യവൻ. എങ്ങനെ 5 മക്കളും സഹാബിയായിരുന്നു. 5 ആൺമക്കളാണ്, ആ 5 പേരും സഹാബിയാണ്. അതും അറിയപ്പെട്ട സഹാബികളായിരുന്നു. ഒന്നാമത് അബൂ സുഫിയാൻ, അല്ലേ. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് ശത്രുപക്ഷത്തായിരുന്നു എങ്കിലും പിൽക്കാലത്തേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറ്റ സന്തത സഹചാരിയായി മാറിയിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ മകനാണ്, ഹാരിസിൻ്റെ മകനാണ് അബൂ സുഫിയാൻ. രണ്ടാമത്തത് നൗഫൽ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ റബീഅ. നാലാമത്തത് മുഗീറ. അഞ്ചാമത്തത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. 5 ആൺമക്കളായിരുന്നു ഹാരിസ് എന്ന തൻ്റെ പിതൃവിനുണ്ടായിരുന്നത്. ആ 5 ആൺമക്കളും മുസ്ലിമീങ്ങളെ സ്വഹാബികളായിരുന്നു എന്നാണ് പ്രത്യേകത. ഏതായാലും ഹാരിസ് എന്ന തൻ്റെ പിതൃവ്യൻ അബ്ദുൽ മുത്തലിബ് എന്ന തൻ്റെ പിതാമഹൻ്റെ കാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. ഇതിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്. അത് അബൂ സുഫിയാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിതൃവ്യൻ്റെ മകൻ ആണ് അബൂ സുഫിയാൻ. പുറം നബിയും അബൂ സുഫിയാൻ തമ്മിൽ മുലകുടി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ 5-ാമത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ് ഹാരിസ്. 5. 6-ാമത്തെ ആള് നമ്മൾ പറഞ്ഞിങ്ങനെ പോവുകയാണ്. 6-ാമത്തെ ആള് സുബൈർ. ഈ സുബൈർ എന്നിവരുടെ മാതാവ് നബിയുടെ പിതാവ് അബ്ദുള്ളയുടെ ഉമ്മയായ ഫാത്തിമയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ്റെ, അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യയാണ് ഫാത്തിമ. ആ ഫാത്തിമയിലാണ് അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടായത്. അതേ ഉമ്മയിൽ തന്നെയാണ് സുബൈർ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായത്. നാം മുമ്പ് പറഞ്ഞു അബൂ ത്വാലിബുമായിട്ട് സുബൈർ മത്സരമുണ്ടായിരുന്നു. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം എനിക്ക് കിട്ടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ച ഒരാൾ കൂടിയായിരുന്നു സുബൈർ. അങ്ങനെയാണ് അവസാനം അബ്ദുൽ മുത്തലിബ് നറുക്കിട്ടിട്ട് അബൂ ത്വാലിബിന് കുട്ടിയെ കൊടുക്കുന്നത്. ഏതായാലും ഈ സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ മാതാവായ ഫാത്തിമ തന്നെയായിരുന്നു സുബൈറിൻ്റെയും മാതാവ്. ഇദ്ദേഹത്തിനൊരു കഴിവ് കൂടി ഉണ്ടായിരുന്നു സുബൈർ എന്ന് പറഞ്ഞതിൻ്റെ പിതൃവ്യന്. ഒരു ബുദ്ധിമാനും ഒരു കവിയുമായിരുന്നു സുബൈർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുമ്പേ മരണപ്പെട്ടു. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 14 വയസ്സുണ്ടാകുമ്പോൾ സുബൈർ എന്ന് പറഞ്ഞ തൻ്റെ പിതൃവൻ മരണപ്പെട്ടിരുന്നു. 14 വയസ്സുണ്ടാകുമ്പോൾ തൻ്റെ പിതൃവൻ സുബൈർ മരണപ്പെടുന്നു. 8-ാമത്തെ വയസ്സിലായിരുന്നു അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത്, തൻ്റെ പിതാമഹൻ, തൻ്റെ വാപ്പ, വാപ്പയുടെ വാപ്പ. അത് 8 മുതലായിരുന്നു പിന്നെ 40 വയസ്സ് വരെ, അഥവാ 42 വർഷം അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. പക്ഷേ അന്ന് അബൂ താലിബിൻ്റെ കൂടെ ഈ സുബൈർ എന്ന് പറഞ്ഞ പിതൃവിനും ആഗ്രഹമുണ്ടായിരുന്നു, നബിയെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അഥവാ സംരക്ഷണത്തിന്. പക്ഷെ ഏതാ സുബൈർ എടാ അബൂ താലിബിൻ കീഴാണെങ്കിൽ തന്നെ സുബൈർ എന്ന തൻ്റെ പിതൃവിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ നബിക്ക് 14-ാമത്തെ വയസ്സുണ്ടാകുമ്പോൾ സുബൈർ എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടിരുന്നു. അഥവാ ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് തന്നെ സുബൈർ എന്ന തൻ്റെ പിതൃവ് മരണപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന് 4 മക്കളാണ് സുബൈർ എന്ന് പറഞ്ഞ പിതൃവനിക്ക്. അബ്ദുള്ള, ത്വാഹിർ, ഉമ്മുൽ ഹക്കം, ലുബാ എന്ന 4 സന്താനങ്ങളായിരുന്നു
സുബൈർ എന്ന തൻ്റെ പിതൃവിനുണ്ടായിരുന്നു. ഇവർ നാല് പേര് മുസ്ലിമീങ്ങളാണ്. ഇവരിൽ ത്വാഹിർ എന്ന് പറഞ്ഞൊരു മകനുണ്ടായി. ഈ ത്വാഹിറിൻ്റെ പേരായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ തൻ്റെ മകനിക്ക് ത്വാഹിർ എന്ന പേര് കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ തൻ്റെ പിതൃവനായ സുബൈർ റളിയല്ലാഹു മകൻ്റെ പേരെടുത്തിട്ടാണ് ത്വാഹിർ എന്ന് തൻ്റെ മകനിക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ പേര് വെച്ചത്. അപ്പോൾ ആറാമത്തെ ആൾ സുബൈറാണ്. നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾക്ക് 11 പിതൃവന്മാരുണ്ടായത്. ഒന്നുകൂടി എണ്ണുകയാണ്: ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബ്, അബൂ ലഹബ്, ഹാരിസ്, സുബൈർ. ആറെണ്ണായി, ബാക്കി അഞ്ചാൾ ബാക്കിയുണ്ട്. ഏഴാമത്തെ ആൾ മുഹവ്വം, അതാണ് പേര്. ഇവരുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് തന്നെയാണ്. മാതാവ് ഹാലയാണ്, അഥവാ ഹംസ റളിയല്ലാഹുവിൻ്റെ ഉടപ്പിറപ്പാണ് മുഹവ്വം. ഹംസ റളിയല്ലാഹുവിൻ്റെ ഉമ്മയുടെ പേര് ഹാലയാണ്. ആ ഹാല എന്ന തൻ്റെ ഭാര്യയിലുണ്ടായ മകനാണ് മുഹവ്വം എന്ന് പറഞ്ഞത്. നിങ്ങളാണോ ഇന്നലെ ഫൈസി ഉസ്താദിൻ്റെ ലൈവിൽ കണ്ട പോലെ? യെസ്, അതന്നെ. ഷബീർ, വാലൈക്കും അസ്സലാം. അബ്ദുൽ ജബ്ബാർ, മുജീബ് റഹ്മാൻ, മഷാ തുഫൈൽ, ഇൻഷാല്ല എല്ലാവർക്കും ദുആ ചെയ്യും. ഫൈസൽ കുരാട്, ഞാൻ ഇന്നലെയാണ് ഈ കുടുംബത്തിലേക്ക് എത്തിയത്, മഷാല്ല. ഇൻഷാല്ല എല്ലാവരും ദുആ ചെയ്യുക. നല്ല നമ്മളെല്ലാം യോജിപ്പിച്ചൊരു കണ്ണിയുണ്ട്, അത് മുത്തുനബിയാണ് അല്ലേ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിലായിട്ട് നാളെ സ്വർഗ ലോകത്ത് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. മജീദ് അസ്ഹരി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ കരീം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരങ്ങളും ഒന്ന് ഷെയർ ചെയ്ത് കാണുക. ഹംസ മലി, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹംസ മലി എത്തിയിട്ടുണ്ട്, മാഷാല്ലാ. ഏതായാലും കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കണ്ടാൽ മുത്തുനബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. നാം കാരണം മുത്തുനബിയെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അതുമാത്രം നമ്മുടെ ലക്ഷ്യം. നമ്മൾ കാരണം മുത്തുനബിയെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പഠിക്കണം, ആരെങ്കിലും ഒന്ന് അറിയണം. അതുവഴി ആ മുത്തുനബിയെ അവിടുത്തെ ഷഫാത്ത് നമുക്ക് ലഭിക്കണം. ഇത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യവും ഇതുകൊണ്ടുള്ള ചിന്തയും ഇതിൻ്റെ പ്രചോദനവും മുത്തുനബി മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു ലക്ഷ്യവുമില്ല, മുത്തുനബി മാത്രമാണ്. മുത്തുനബിയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ബുദ്ധിയിലൊക്കെ നമ്മുടെ അറിവിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മുത്തുനബിയെക്കുറിച്ച് മറ്റുള്ളവർ അറിയണമെന്നൊരു ആഗ്രഹത്തോട് മാത്രമാണ്. ഏതായാലും ഇൻഷാല്ലാഹ്ന്ന് ചെറിയ കണ്ടാൽ നമ്മുടെ മുത്തുനബിയെക്കുറിച്ച് അറിയും. നമുക്ക് ഒന്ന് ലക്ഷ്യപ്പെടുന്ന ഒന്ന് കൈ ഒന്ന് മേലൊന്ന് ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും ഏഴ് പിതാമഹന്മാരെ പറഞ്ഞു. എട്ടാമത്തെ ആളാണ് ലിറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവന. 11 ആൺമക്കളാണ് അബ്ദുൽ മുത്തലിമുള്ളത്. അതൊക്കെ റസൂലുള്ളാഹിൻ്റെ പിതൃവന്മാർ. അപ്പോൾ ഏതായാലും എട്ടാമത്താണ് ലിറാറ്. ഈ ലിറാറിൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിമിനാണ്. മാതാവ് നുത്തൈലയാണ്. നുത്തൈല ആരെ മാതാവും കൂടെ ആയിരുന്നു? അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ മുമ്പത്തെ. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഒപ്പറപ്പാണ് പിന്നെ ലിറാർ എന്ന് പറഞ്ഞ തൻ്റെ പിതൃവ്യൻ. ഈ ലിറാറ് നല്ല ഗ്ലാമർ ഉള്ള ആളായിരുന്നു. നല്ല സുന്ദരനാണ് ലിറാറ്, നല്ല സുന്ദരനും ധനാഢ്യനുമായിരുന്നു ലിറാറ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് കൂടുതൽ കഴിയാതെ എന്തായി? അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് സന്താനങ്ങളില്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ലിറാറിന് സന്താനങ്ങളില്ല. അബ്ദുള്ള കുട്ടി ദുആയിൽ ഉൾപ്പെടുത്തണം. മാഷാല്ലാ, തീർച്ചയായും. ഫൈസ് കരോൾ ദുബായിൽ നിന്നാണ് ദുബായിൽ ഉൾപ്പെടുത്തുകയാണ്. ഇൻഷാ തീർച്ചയായും ഉൾപ്പെടുത്തും. ഇൻഷാല്ല ഹംസ മലയിൽ, ഇൻഷാല്ല താഹിർ സീക്ക് വാക്കവിസ സുഖൽ. അൽഹംദുലില്ല, എല്ലാവരും ദുബായിൻ്റെ പറക്കത്തുണ്ട്. അൽഹംദുലില്ല, സുമ അൽഹംദുലില്ല. അള്ളാഹു നമ്മളെയൊക്കെ സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മുത്തുനബിയുടെ ഒരു പിതൃവ ലിറാറാണ്. ഈ ലിറാറ് നല്ല സുന്ദരനായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, നല്ല ധനാഢ്യനായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിക്ക് പ്രവാചകത്വം ലഭിച്ചിട്ട് അല്പം കഴിയുന്നതിന് മുമ്പ് എന്തായി? മരണപ്പെട്ടു. അദ്ദേഹത്തിന് മക്കളില്ല, മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ എട്ട്,
മാഷാല്ലാ എം എം നാസർ, മാഷാല്ലാ നാസർക്ക അബുദാബിയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. മാഷാല്ലാ, അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. മാഷാല്ലാ, ഉമ്മത്തിന് ഒരുപാട് സേവങ്ങൾ ചെയ്യുന്ന ആളാണ്. അള്ളാഹു നമുക്കെല്ലാം ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. മൂസൽ മൂപ്പൻ തിരുവച്ചമ്പ്രാമീൻ റാഫി പെരുമുക്ക്, അൽഹംദുലില്ലാ. നാസർക്ക, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമീർ, മാഷാല്ലാ, അൽഹംദുലില്ലാ, ജസാക്കല്ലാ. ഏതായാലും അടുത്ത ആളെ കുറിച്ച് നമുക്ക് ഇന്ന് 11 ആൾ പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അടുത്ത ആളാണ് കുസം, കുസം എന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ അബുദാബിയിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. എന്തായാലും ഇൻഷാല്ലാ അള്ളാഹു എല്ലാവരെയും സലാമത്താക്കട്ടെ. ദുബായ് കൺട്രികൾ, ഖത്തർ, സൗദി, മസ്കറ്റ്, അല്ല കുവൈത്ത്, ഒരുപാട് സഹോദരങ്ങൾ എല്ലാ ദിവസവും ബന്ധപ്പെടാറുണ്ട് ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാവരെയും സലാമത്താക്കട്ടെ. അപ്പോൾ ഇതിൽ 9-ാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനാണ് കുസം. ഈ കുസം ഇവരെ മാതാവ് സൊഫിയാണ്, അഥവാ ഹാരിസിൻ്റെ ഉടപ്പിറപ്പ് കൂടിയാണിത്. ഹാരിസ് നമ്മത്തെ പറഞ്ഞില്ലേ, അഥവാ 5 മക്കളും സ്വഹാബി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ 5 മക്കളും സ്വഹാബിയായ അബ്ദുൽ മുത്തലിബിന് മൂത്ത പുത്രൻ ഹാരിസ് ഇല്ലേ, ആ ഹാരിസിനോടൊപ്പമാണ് കുസം എന്നുള്ളത്. പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ ഈ ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് താരീഖിലൊക്കെ പറയുന്നത്. അടുത്താണ് അബ്ദുൽ കഅബ. അബ്ദുൽ കഅബ, അബ്ദുൽ കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുല്ലയുടെ വേറെ ഉടപ്പിറപ്പാണ്. നേരത്തെ പറഞ്ഞു സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിനോടൊപ്പിറപ്പാണ്. അതേപോലെ പിന്നെ അബൂ താലിബിൻ്റെ ഉടപ്പിറപ്പാണ്, വേറെ ഉടപ്പിറപ്പും കൂടിയാണ് അബ്ദുൽ കഅബ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ മാതാവ് തന്നെയാണ് അബ്ദുൽ കഅബയുടെ മാതാവ്. അടുത്ത ആള് ഹജിലി. ഹജിലി എന്നത് ഓമനപ്പേരാണ്, യഥാർത്ഥ പേര് മുഗീറ എന്നാണ്. യഥാർത്ഥ പേര് മുഗീറ എന്നാണ്. മാതാവ് ഹംസ റളിയല്ലാഹുവിൻ്റെ ഉമ്മയായ ഹാലയാണ്. ഇങ്ങനെ 11 പിതൃവ്യന്മാരാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇനി 6 അമ്മായിമാർ ബാക്കിയുണ്ട്. ഭയങ്കര രസമായിരുന്നു അമ്മായിമാരുടെ കഥകളൊക്കെ. ഇനി പറയാൻ പോകുന്ന 6, അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയുടെ സഹോദരിമാരാണല്ലോ, അതാണ് അമ്മായിമാർ. ആ അമ്മായിമാർ 6 സഹോദരിമാരാണ് നബിൻ്റെ പിതാവിനുണ്ടായിരുന്നത്. വളരെയധികം സംഭവബഹുലമായ കഥകളൊക്കെ അതിലുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം, നല്ല തൗഫീഖ് അല്ലട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ പഠിക്കണം മുത്തുനബിയെ കുറിച്ചാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. 11 എളേപ്പമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണിപ്പോവുകയാണ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, 2 അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, 3 അബൂ താലിബ്, 4 അബൂ ലഹബ്, 5 ഹാരിസ്, 6 സുബൈർ, 7 മുഖവ്വം, 8 ലിറാർ, 9 കുസം, 10 അബ്ദുൽ കഅബ, 11 ഹജിൽ. ഈ 11 പിതൃവ്യന്മാരായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. മാഷാല്ലാ, നിങ്ങളൊക്കെ ഇപ്പോൾ ലൈനിലുണ്ട്. 105 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, അൽഹംദുലില്ലാ. ഒന്ന് നിങ്ങൾ ഷെയർ ബട്ടൺ നിൽക്കുക. മുത്തുനബിയെക്കുറിച്ചാണ് നാം, കാരണം ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും എന്ന നിലക്കാണ് ഇൻഷാല്ലാ. എല്ലാവരും ഉണ്ടല്ലോ ഇൻഷാല്ലാ. നൗഫല്യമാനി, വാലൈക്കും അസ്സലാം. നാട്ടിൽ മഴയുണ്ടോ? ഇന്ന് മഴയില്ല, നല്ല മഴയാണ് ഇതൊക്കെ നാട്ടിൽ. യൂനുസ്, അസ്സലാമു അലൈക്കും. കബീർ വറഹമത്തുള്ള, കബീർ തൊളിക്കും ഇൻഷാ, തീർച്ചയായും ദുആ ചെയ്യും. ഷമീർ അണ്ടത്തോട്, മാഷാല്ലാ. നൗഫൈലമാനി, ബഷീർ ഇഷ്പക, ദുആ ചെയ്യുക തീർച്ചയായും ഇൻഷാല്ലാ. ശരി, എല്ലാവർക്കും ദുആ ചെയ്യണ്ടേ. മൻസൂർ പൂക്കോട്ടൂർ സൗദിയിൽ നിന്നും, വാലൈക്കും അസ്സലാം വറഹമത്തുള്ള വബറകാത്തു. ഹംസ മലി, ഉസ്താദെ ഒരു സംശ ചോദിച്ചോളീൻ. ഇൻഷാല്ലാ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിമാരെ കുറിച്ച് നമ്മൾ പറയാണ്. അമ്മായിമാർ, അമ്മായി എന്ന് പറഞ്ഞാൽ നബിയുടെ പിതാവിൻ്റെ സഹോദരിമാർ. 6 സഹോദരിമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിനുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം ഇബ്രൂ വള്ളൂർ. വാലൈക്കും അസ്സലാം.
ഷഹീൻ ബിൻ ഹംസ ഇന്നലെ ബഷീർ ഫൈസോട് കൂടെ കണ്ടുകൊണ്ട് ഇന്നലെ അതിൽ പങ്കെടുത്തിരുന്ന ലൈവിൽ ഞങ്ങളെ യാത്രാ സംഘത്തിലെ അംഗങ്ങളാണ് മുസ്തഫ അസ്സലാമു അലൈക്കും ഹാരിസ് മുഹമ്മദ് അലൈക്കും അസ്സലാം ഹസന അറുപ്പ അലൈക്കും അസ്സലാം ദമാം നിഷാദ് കരിക വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു അമീൻ 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 എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള മാഷാ അല്ലാ തപസ്സും സുന്നത്താണെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞു സദഖയാണെന്നല്ലേ മാഷാ അല്ലാ ഷെരീഫ് അല്ലേ കൊണ്ട് ജസാകല്ലാഹു ഖൈറുൽ ജസാ മാറൂഫ് താഹത്ത് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു ഒന്ന് നഷ്ടാവ കേട്ടോ എന്നാൽ മുത്തനബിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെ കൂലിയുള്ള കാര്യമാണല്ലോ ഏത് ഈ പ്രപഞ്ചത്ത് തന്നെ പടച്ചത് ആ മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ് ആ മുത്തുനബി നമ്മൾ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു നോക്കിയ ആ മുത്തുനബിയെക്കുറിച്ച് നമുക്കൊരിക്കലും ഒരു സ്ഥലത്തും നാം ആ മുത്തുനബിയെ ചേർത്ത് പിടിച്ചാൽ പരാജയപ്പെടില്ല ഉറപ്പാണ് അപ്പം ഏതായാലും നമ്മൾ മുത്തുനബിയുടെ അമ്മായിമാരിലേക്ക് കിടക്കുന്ന പേര് പറഞ്ഞു നോക്കിയാണ് ആറ് അമ്മായിമാർ മുത്തുനബിക്കുണ്ടായിരുന്നു ആറാൾ ഒന്നാമത്തെ ആൾ ആത്തിക്ക ഭയങ്കര രസകരമുണ്ട് ആത്തിക്ക ആത്തിക്ക ഒരുപാട് ഇസ്ലാം കേട്ട ആ ആത്തിക്ക അല്ലെ ഈ ആത്തിക്ക നമ്മൾ പറയും മുത്തുനബിയുടെ ആറ് 11 എളേപ്പന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആറ് അമ്മായിമാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തത് ആത്തിക്ക രണ്ടാമത്തത് ഉമൈമ മൂന്നാമത്തത് ബറ നാലാമത്തത് സൊഫിയ അഞ്ച് ഉമ്മു ഹക്കീം ആറ് അർവ ഈ ആറാളായിരുന്നു മുത്തുനബിയുടെ അമ്മായിമാർ അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരിമാർ ഈ ആറാളെ കുറിച്ചാണ് ഇനി നമ്മുടെ ഇൻഷാല്ലാ ഇനിയുള്ള മുത്തുനബിയുടെ സംഭവങ്ങളെ നടക്കും മുത്തുനബിയുടെ അമ്മാവന്മാരെ കുറിച്ച് പറയണം മുത്തുനബിയുടെ ഉമ്മമാരെ കുറിച്ച് പറയണം ഒരുപാട് ഉമ്മമാരെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസവിച്ചത് ആമിന ബീവിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത അല്ലെങ്കിൽ പാലൂട്ടി വളർത്തിയ ഉമ്മമാർ കുറെ ആളുണ്ടായിരുന്നു അതെ ചരിത്രത്തിൽ കാണാൻ പറ്റും ആറോളം ആൾക്കാരുണ്ടായിരുന്നു ചരിത്രത്തിൽ കാണാൻ പറ്റും അതൊക്കെ നമ്മൾ പറയണം ഇൻഷാല്ലാ അപ്പോൾ ഏതായാലും മുത്തുനബിയെ അമ്മായിമാരിൽ ഒന്നാമത്തെ ആൾ നമുക്ക് പരിചയപ്പെടാന്ന് ആത്തിക്ക ഒന്നാമത്തെ ആൾ ആത്തിക്ക ഈ ആത്തിക്കയെ കുറിച്ച് പറഞ്ഞ് നമുക്കിന്ന് ദുആ ചെയ്ത് പിരിയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഉസ്താദ് നിങ്ങൾ നാട്ടിലെവിടെ മുസ്തഫ മുത്തു നാട്ടിൽ എവിടെയാണ് നല്ല പരിചയം ഞാൻ നാട്ടിൽ പയ്യന്നൂരാണ് പയ്യന്നൂർ കാങ്കോൽ എന്ന് പറയും കണ്ണൂരിൻ്റെ എൻഡാണ് കാസർഗോഡിൻ്റെ തുടക്കമാണ് സാലിഹുദവി അബ്ദുൽ ലത്തീഫ് നിസാമി പേരൽ മാഷാല്ലാ സാലിഹുദ് തൂത മാഷാല്ലാ അൽത്താഫ് റഹ്മാൻ ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് ലൈവിലുണ്ട് ഇന്നലെ നമ്മളൊക്കെ ആ യാത്രാ സംഘത്തിൽ നമ്മൾ കണ്ടവരായിരുന്നു അള്ളാഹു ഇതാണ് ഞാൻ പറഞ്ഞത് മുത്തുനബിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തമ്മിൽ നല്ല ബന്ധം വരും ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വയലിൻ്റെ സദസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ട്യൂബ് ലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വയറായിരിക്കും മാറ്റും പക്ഷെ ആ വയറിൻ്റെ എൻഡ് അല്ലെങ്കിൽ അറ്റം ഒരു ഫ്ലഗിലായിരിക്കും ആ ഒരു സ്വിച്ചിടലോടുകൂടെ ആ ലൈനിലെ മുഴുവൻ ട്യൂബും കത്തുന്നതാണ് ട്യൂബ് ലൈറ്റ് അതാണ് മുത്തുനബി മദീനത്ത് നിന്നൊരു പ്രകാശമാണ് ഒരു നൂറാണ് നമ്മളിങ്ങനെ ഒരു 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 എന്താ പറയണ്ട് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കിയത് മദീനത്തെ നൂറാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നൂറിനെ പറയാനും ആ നൂറ് ജീവിതത്തിൽ കൊണ്ടുവെക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏതായാലും ഇതിൽ മിക്കവും രാത്രി നമ്മൾ ബഷീർ ഉസ്താദിൻ്റെ കൂടെയുള്ള യാത്രയുള്ളവരാണ് അവർ സന്തോഷം നൽകുന്നുണ്ട് മുത്തുനബിയാണല്ലോ അൽഹംദുലില്ലാ ഏതായാലും ഇൻഷാല്ലാ നിങ്ങളൊക്കെ ആ യാത്രാ സംഘത്തിൻ്റെ കൂടെ വരണം യാത്രാ സംഘത്തിൻ്റെ കൂടെ വരണമെന്ന് അറിയിക്കുകയാണ് അപ്പോൾ ഏതായാലും മുത്തുനബി കുറിച്ചാണ് മുത്തുനബിയുടെ അമ്മായിമാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ അമ്മായി ആത്തിക്കയാണ് ആത്തിക എന്ന അമ്മായിയുടെ പിതാവ് അബ്ദുൽ മുത്തലിബാണ് ആത്തിക്ക എന്ന അമ്മായിയുടെ പിതാവ് അബ്ദുൽ മുത്തലിബാണ് മാതാവ് ഫാത്തിമയാണ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായ അബ്ദുള്ളയുടെ ഉമ്മയാണ് ഫാത്തിമ അപ്പം അബ്ദുള്ളയുടെ ഒപ്പറപ്പ് കൂടിയാണ് എന്താണ് നേരെ സഹോദരി അപ്പോൾ വാപ്പയും ഉമ്മയും ഒന്നും തന്നെയാണെന്ന് അർത്ഥം നേരെയുള്ള സഹോദരിയാണ് ആത്തിക്ക
ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നത് ഈ ആത്തിക ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ച് അവിടുത്തെ പ്രവാചകത്വം അംഗീകരിക്കുന്ന രൂപത്തിൽ അവർ കവിതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കവിതകളൊക്കെ അവർ രചിച്ചിട്ടുണ്ട്. ഈ ആത്തിക്കയുടെ ഭർത്താവ് അബു ഉമയ്യ എന്നാണ് ആത്തിക്കയുടെ ഭർത്താവിൻ്റെ പേര്. ശരിക്കും ഈ കണക്ഷൻ വിടാൻ പാടില്ല കേട്ടോ ഇൻഷാല്ലാ, കാരണം ഒരു ഇഷ്യൂ ഉണ്ട്. ഈ ആത്തിക അബു ഉമയ്യ എന്ന ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ സന്താനങ്ങളാണ് അബ്ദുല്ല സുഹൈർ. അബ്ദുല്ലഹിം സുഹൈറും ആത്തിക്കയുടെയും അബു ഉമയ്യ എന്ന് പറഞ്ഞ ദാമ്പതികളിൽ ഉണ്ടായ മക്കളാണ് ഇവരും. ഇവർ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് വഴിയുള്ള ഒരു സഹോദരിയാണ്. ആണ് ഈ അബു ഉമയ്യ അബ്ദുല്ല സുഹൈർ ഇവരുടെയും പിതാവ് വഴിയുള്ള സഹോദരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അങ്ങനെയും ബന്ധങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അബു ഉമയ്യ എന്ന് പറഞ്ഞ ആൾക്ക് ആത്തിക്ക എന്ന പേരിൽ രണ്ട് ഭാര്യമാരുണ്ട്. മനസ്സിലായ അബു ഉമയ്യ എന്ന ആൾക്ക് ആത്തിക്ക എന്ന പേരിൽ രണ്ട് ഭാര്യമാരുണ്ട്. ഒരു ഭാര്യ അബ്ദുൽ മുത്തലിബിന്റെ പുത്രി ആത്തിക്കയാണ്, നമ്മ പറഞ്ഞ ഈ റസൂലുള്ളാന്റെ അമ്മായി. അവരാണ് നബിയുടെ അമ്മായി. അവരുടെ മക്കളാണ് അബ്ദുല്ലയും സുഹൈർ. വേറൊരാളുണ്ട് ആമിറിന്റെ പുത്രി ആത്തിക്ക, മറ്റൊന്ന്. അവരുടെ പുത്രിയാണ് നബിയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. കണ്ടില്ലേ, ഇപ്പൊ മനസ്സിലായോ? അബൂമയ്യക്ക് ആത്തിക്ക എന്ന പേരിൽ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ റസൂലുള്ളാന്റെ അമ്മായിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകളാണ്. അതിലുണ്ടായ മക്കളാണ് സുഹൈറയും അബ്ദുള്ളയും. ആമിർ എന്ന് പറഞ്ഞ ആളുടെ പുത്രിയുടെ ആത്തിക്ക, അവരുടെ പുത്രിയാണ് നബിയുടെ ഭാര്യയായ ഉമ്മു സലമ എന്ന് പറഞ്ഞാല്. അപ്പൊ രണ്ട് ആത്തിക്കമാര് വന്നു. ഏതായാലും ഈ ആത്തിക്കയുടെ പുത്രൻ അബ്ദുല്ല സുഹൈർ പറഞ്ഞില്ലേ, നമുക്കതാണ് നബിയുടെ അമ്മായിയായ ആത്തിയെക്കുറിച്ച് നമ്മുടെ സംസാരം. ഈ ആത്തിക്കയുടെ പുത്രൻ അബ്ദുല്ല ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന ശത്രുവായിരുന്നു അബ്ദുല്ല. പിന്നീട് മക്ക വിജയത്തിന് ശേഷം അദ്ദേഹം മദീനയിലേക്ക് പാലായനം ചെയ്തു വന്നു. അങ്ങനെ വഴിപദ്യ എത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി. കണ്ടുമുട്ടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്തായില്ല, അദ്ദേഹത്തിന് മുഖം കൊടുത്തില്ല. ഒടുവിൽ നബിയുടെ ഭാര്യയും അതുപോലെ തന്നെ അബ്ദുല്ലയുടെ പിതാവ് വഴിയുള്ള സഹോദരിയുമായ ഉമ്മു സലമയാണ് ഇദ്ദേഹത്തിന് വേണ്ടി നബിയുടെ അടുക്കൽ ശുപാർശ ചെയ്തു. അങ്ങനെ ഉമ്മു സലമ ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുല്ല എന്താക്കുന്നത്, അബ്ദുല്ലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും നാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുണ്യനബിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുണ്യനബിയുടെ പിതൃവന്മാരെ 11 നമ്മൾ പറഞ്ഞു. ആ പുണ്യനബിക്ക് 6 അമ്മായിമാരുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ അമ്മായിമാർ പേരാണ് ആത്തിഖ പറഞ്ഞു. ബാക്കി 5 അമ്മായിമാർ ബാക്കിയുണ്ട്. ഇൻഷാല്ലാ നമ്മൾ വരും ദിവസങ്ങളിൽ പറയും. നിങ്ങളെ കൂടെ ഉണ്ടാവണം, കാരണം മുത്ത് നബിയാണ് കൂടെയുള്ളത്. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. മാഷാല്ലാ പ്രിയപ്പെട്ട നമ്മൾ അത് മൊയ്തീൻ നദി വിസ്താക്കി വന്നിട്ടുണ്ട്. മാഷാല്ലാ നവാസ് എച്ച് കെ, മാഷാല്ലാ കാങ്ങൾ അമ്മാൻ ഉസ്താദ് ദുആ ചെയ്യണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഇൻഷാല്ലാ പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. റൈഹാന മാഷാല്ലാ, നൗഷാദ് കെ പി, ഷെരീഫ് പള്ളങ്കോട്, അഫ്സൽ റബ്ബൻ, ഇന്നലെ കണ്ടിരുന്നു മാഷാല്ലാ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരുപാട് രാത്രി നമ്മുടെ ഒരു യാത്രാ സംഘമുണ്ട് ബഷീർ ഫൈസി ഉസ്താദിൻ്റെ കൂടെ ഉള്ള. ആ യാത്രാ സംഘം നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതിലൊരു അംഗം കൂടിയാണ് ഇൻഷാല്ലാ. ദുആയിൽ ഉൾപ്പെടുത്തണെ റഫീഖ് സിനാൻ മാഷാല്ലാ, മനാഫ് ഉസ്താദ്, വാലൈക്കും അസ്സലാം. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. പരമാവധി എല്ലാവർക്കും മറുപടി നൽകും. ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് കാണാത്തതിൻ്റെ പേരിലായിരിക്കാം. ഇൻഷാല്ലാ അല്ല നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. മുത്തുനബിയുമാണ്. ഒരിക്കൽ കൂടി പറയാണ്, കാണുന്നവർ 111 ആളിപ്പോൾ ഓൺലൈനുണ്ട്. ഒന്ന് ഷെയർ ചെയ്ത് കാണുക. മുത്തുനബിയെക്കുറിച്ചുള്ള ഒരു സംസാരമാണല്ലോ നാം. കാരണം ആരെങ്കിലും മുത്തുനബിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും. ഏത് സാഹചര്യത്തിലും നമുക്ക് അഭയവും പഠിക്കാൻ മാതൃയൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ആ നബിയെക്കുറിച്ച് അറിയുക, ആ നബിയെ ഇഷ്ടപ്പെടുക, അത് നമ്മൾ പങ്കാളിയാക്കുക. ഇൻഷാല്ലാ ധാരാളം പ്രവാസികളുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ ഖൈറും സലാമത്തും നൽകണം റഹ്മാനെ. ഇൻഷാല്ലാ ഈ ലൈവിൽ ദ്വാരിക്കുന്നില്ല എങ്കിലും എല്ലാ സ്വകാര്യമായ പ്രാർത്ഥനകളിലും
നിസ്കാരത്തിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ, പ്രവാസ ലോകത്തുള്ള ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അവർക്ക് നല്ല മനഃശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നാട്ടിലുള്ളവർക്കും അള്ളാഹു സലാമത്തും സന്തോഷവും നൽകട്ടെ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ഇൻഷാല്ലാ ഷെരീഫ് ചെരു ദുആയിൽ ഉൾപ്പെടുത്തണം. ബഷീർ റാദി, വാലൈക്കും അസ്സലാം. അബൂ താഹിർ, മാഷാ അല്ലാ, പ്രിയപ്പെട്ട കരിപ്പൂർ, നമ്മുടെ അബൂ താഹിറിൻ്റെ വാപ്പ സുഖമില്ലാതിരിക്കുക, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഹംസ മലയിൽ നമ്മുടെ പ്രിയപ്പെട്ട മാഷാ അല്ലാ നിസാറുദ്ദീൻ അമീൻ. ഇൻഷാല്ലാ എന്തായാലും നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഒരിക്കൽ കൂടി പറയാണ്, അള്ളാഹു നമ്മുടെ പ്രവാസികളെയും നാട്ടിലുള്ളവരെയും ഈ ലോകത്തെയും ജാതി മത വ്യത്യാസം തന്നെ അള്ളാഹു എല്ലാവരെയും സലാമത്താക്കട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം, എല്ലാവരെയും അള്ളാഹു സലാമത്താക്കട്ടെ. പടച്ചോൻ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഉസ്താദിൻ്റെ പേരെന്ത്? എൻ്റെ പേര് ഷിഹാബ് എന്നാണ്, ഷിഹാബ് ബാക്കവി എന്ന് പറയും. ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം. ദുആയിലുണ്ട്, എല്ലാവർക്കും ദുആ ചെയ്യും, ഒരു സംശയം വേണ്ട. തീർച്ചയായും എല്ലാ ദുആയിലും നിങ്ങളുണ്ടാവും. വലിയ അഹബാബിനാന്ന് എപ്പോഴും ദുആയിലുണ്ട്. നിങ്ങളൊക്കെയാണ് അഹബാബിങ്ങൾ, ഹബീബിങ്ങൾ. ഇൻഷാ അല്ലാ നമുക്ക് നാളെ ഇതേ സമയത്ത് 4:45 ഇൻഷാ അല്ലാ നമുക്ക് കാണാം. മുത്തുനബിയുടെ അമ്മായിമാരുമായിട്ടുള്ള ഒരമ്മായി നമ്മൾ പറഞ്ഞു, ആത്തിക, രണ്ടാമത്തെ അമ്മായിയെക്കുറിച്ച് നമ്മൾ നാളെ സംസാരിക്കും. ഒരിക്കൽ കൂടി അള്ളാഹു നമ്മളൊക്കെ സ്വർഗലോകത്ത് മുത്തുനബിയുടെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.